ജീവിതത്തിൽ യേശുവിൻ്റെ കടാക്ഷം അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു കൃപ നമ്മുടെ മേൽ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ബൈബിളിൽ പറയുന്നുണ്ട് ഒരു പരസ്യ പാപിയും ചുങ്കക്കാരനായ ഒരു മത്തായിനെ കുറിച്ചിട്ട്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് യേശുവിനെ നടന്നു വരാം. ആ സമയത്ത് യേശോ മത്തായിനൊന്ന് നോക്കി. അപ്പോൾ ആ നോട്ടം കണ്ട വശം തന്നെ മത്തായി ആകെ അതുപോലെ മത്തായിക്ക്. അപ്പോൾ അവൻ എന്ത് ചെയ്തേ, അവൻ്റെ പുറങ്കോപ്പായി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അവന് ഭയങ്കര സന്തോഷമായി ആകെ, ഭയങ്കര സന്തോഷം അവന്. അവനെന്നിട്ട് അവിടെ വെച്ചിട്ട് വിളിച്ചു പറയാണ്, അലറി വിളിച്ച് ഭയങ്കര ആഹ്ലാദത്തിൽ അവൻ പറയാണ്, ഞാൻ എൻ്റെ എല്ലാ സ്വത്തുകളും ഞാൻ ഈ പാവപ്പെട്ടവർക്ക് ദരിദ്രർക്കും ഒക്കെ ഞാൻ കൊടുക്കുകയാണ്, നിങ്ങളെല്ലാം എടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണ് മത്തായി ചെയ്യുന്നത്. അപ്പോൾ നോക്കി, യേശുവിൻ്റെ ഒരു നോട്ടം കൊണ്ട് മത്തായി മാനസാന്തരപ്പെട്ടു അല്ലേ. അവൻ ഭയങ്കര ചുങ്കക്കാരനും ഭയങ്കര കൊള്ളപ്പലിശക്കാരനും ഒക്കെ ആയിരുന്നു. അവൻ പെട്ടെന്ന് ഒരൊറ്റൊരു നോട്ടം കൊണ്ട് തന്നെ അവൻ അവിടെ നന്നായി. നടക്കുമോ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ? ഒന്നുകൂടെ ഉണ്ട് ബൈബിളിൽ തന്നെ, ഒന്നുകൂടെ പറയുന്നുണ്ട്. യേശുവിൻ്റെ ഒരു ശിഷ്യനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പത്രോസേ. ആള് ഇതുപോലെ തന്നെ ഇങ്ങനെ ഈശോൻ്റെ കൂടെയായിരുന്നു, ഒപ്പം തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇത് ഈശോൻ്റെ കൂടെ. പക്ഷേ പെട്ടെന്ന് ഒരു സമയം വന്നപ്പോൾ എന്താണെന്നറിയില്ല, ആള് ഒന്ന് മാറി. ഒരു കുറച്ച് നേരത്തേക്ക്, കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ഈശോയുടെ അടുത്ത് നിന്ന് അകന്നുപോയ ആള്. എന്താണ്ടായി, യേശുവിനെ കുരിശിൽ ഗവൽത്ത മലയിലേക്ക് കൊണ്ടുവന്ന ആ സമയത്ത് ചോദിക്കുകയാണ്, ആൾക്കാർ ചോദിക്കുകയാണ്, പത്രോസേ നീ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഏ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അവനാരാ, ഞാൻ അവൻ്റെ കൂടെ ഒന്നുമില്ല. അങ്ങനെ മൂന്ന് വട്ടം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ തവണ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ വശം എന്തുണ്ടായി, ഈശോ പത്രോസിന് മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാം. ആ സമയത്ത് ഒരു കോഴി കൂവി. അപ്പോൾ ഈശോ തിരിഞ്ഞു നോക്കി പത്രോസിനെ, തിരിഞ്ഞു നോക്കി ഇല്ലേ, പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തുണ്ടായി, പത്രോസിന് എന്തോ പോലെ ഭയങ്കര വിഷമയാണ്, ആകെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ആകെ തളർന്നു പോയി. എൻ്റെ ഈശോയെ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഈശോനെയല്ലേ ഞാൻ തള്ളി പറഞ്ഞ്, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നാം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മളും ഫേസ് ചെയ്തിട്ടില്ലേ, ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അമ്മച്ചീനെ ഒന്ന് ചീത്ത പറയുമ്പോൾ, അയ്യോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ വേണ്ടായിരുന്നു അല്ലേ, അമ്മച്ചിക്ക് വിഷമമുണ്ടോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ തോന്നില്ലേ നമുക്ക്. ഇപ്പോൾ ആരെങ്കിലുമായിട്ടൊന്ന് തല്ലുകൂടി, അയ്യോ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അവനായിട്ട് തല്ലുകൂടണ്ടായിരുന്നു, അല്ലെങ്കിൽ അവളായിട്ട് അത് വേണ്ടായിരുന്നു, പാവം അവൾക്ക് വിഷമമായിട്ടുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ നമുക്ക്? ഉണ്ട്, എങ്ങനെയായാലും എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ലക്കിയസ്റ്റാണ് എന്താണ്, നമ്മുടെ ഈശോയുടെ കടാക്ഷം ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ ഒരു കൃപ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല, ഈശോയുടെ കടാക്ഷമില്ല, ഒന്നുമില്ലാത്ത അനുഗ്രഹമൊന്നും ഇല്ലാത്ത ഒരാളാണ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല. അങ്ങനെ തോന്നണം നമുക്ക്, അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മുടെ ഈശോൻ്റെ കടാക്ഷം നമ്മളിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നിറഞ്ഞിരിക്കുക അപ്പോഴാണ്. നമുക്ക് കുറേ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ സ്നേഹിതന്മാരിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതന്മാരിലൂടെ സന്യസ്തരിലൂടെ ഒക്കെ നമ്മൾ അങ്ങനത്തെ ഒരു നോട്ടം കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവില്ലേ കുറേ. അതൊക്കെ ഈശോ നമ്മളെ നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനൊരു ഫീല് നമുക്ക് വരുന്നത് അല്ലേ. അങ്ങനൊരു കടാക്ഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നേക്കായിട്ടുള്ള നിത്യകാലത്തേക്ക് ഉള്ളതായിരിക്കും, അത് അനന്തമായിരിക്കും, അമർത്യമായിരിക്കും. യേശുവിൻ്റെ കടാക്ഷം സ്വീകരിച്ച എല്ലാ വിശുദ്ധരും നമ്മളെന്നെ സഹായിക്കട്ടെ. യേശുവിൻ്റെ കടാക്ഷം നമ്മുടെ മേൽ പതിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിന്മേൽ വീഴാനായിട്ട് അവരെല്ലാവരും മാതാവും എല്ലാ വിശുദ്ധരും നമ്മുടെ കാവൽ മാലാഖമാരും എല്ലാവരും നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ അന്തിമ കടാക്ഷം ആദ്യത്തേതും അവസാനത്തേതും ഒക്കെ ആയിട്ട് നമ്മുടെ മേൽ പതിക്കാനും അവർ നമ്മെ സഹായിക്കട്ടെ. ദിസ് ഈസ് റൈസ് അപ്പ് എ ന്യൂ ബോൺ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഐ എം ആർ ജെ അലി എൻജോയ് റേഡിയോ ഏഞ്ചലേഴ്സ് വോയിസ് ഫ്രം ഹെവൻ.